സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണം മൂലം ജീവിതം പ്രതിസന്ധിയിലായ വയോധികനെ നൊമ്പരപ്പെടുന്ന ഒരു കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ചേർത്ത് വെച്ചതും പ്രതീക്ഷ അർപ്പിച്ചതുമെല്ലാം കൺമുന്നിൽ നഷ്ടപ്പെടുന്നത് കാണേണ്ടി വന്ന ഒരു 70-കാരൻ്റെ ജീവിതമാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആ അധികാരികളുടെ കൈകൂപ്പി ആ വൃദ്ധന് ഒന്നേ പറയാനുള്ളൂ, കാണാതെ പോകരുത് എൻ്റെ ജീവിതം. ഇത് രാജൻ. കൊല്ലം തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാൻ സർക്കാർ തുടങ്ങിയതോടെ വഴിയാധാരമായ കച്ചവടക്കാരനാണ്. കടയുടെ രണ്ട് മുറികളിലൊന്ന് പൂർണ്ണമായും തകർന്നു. ഷട്ടറും തറയും ഇളകി. പ്രധാന കെട്ടിടത്തിൽ നിന്ന് ഭിത്തി പാളിയായി അടർന്നു മാറി. പ്രധാന കടമുറിയുടെ തറ വിണ്ടു കീറി. എൻ്റെ കട പോയിട്ട് 3-4 മാസം കൊണ്ട് തകർന്നു കിടക്കുക. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ആ കട പൊളിഞ്ഞ് രണ്ട് മുറിയും തറയും വീണത്. അകത്ത് അലുമാരികളും മീസ് മെഷീനും ഒരുപാട് സാധനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആരണ്ടെല്ലാം എടുത്തോണ്ട് പോയി. ഒരുപാട് സാധനവും പോയി. അലുമാരി ഇടിഞ്ഞു പൊളി ഞങ്ങത്തിരിക്കുക. മേശയല്ല. ചുവരും പൊട്ടിമാറി. ദുർബലമായ അടിത്തറയിലാണ് കടയുടെ ഇരിപ്പ്. എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാറായ നിലയിലാണ് കടമുറി. ഗതികേട് കൊണ്ടാണ് ഇപ്പോഴും കട തുറന്നിരിക്കുന്നതെന്ന് 72-കാരനായ രാജൻ പറയുന്നു. എൻ്റെ ജീവിതം അവർക്ക് വന്നിട്ട് ഈ കട കൊണ്ടാണ് ജീവിക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല. രണ്ട് പെമ്മക്കളും എൻ്റെ ഭാര്യയും കഴിയുന്ന ഒരു ആമക്കൾ പോലും ഇല്ലാത്തവരാണ്. കല്ലുപാലം പണി അനിശ്ചിതമായി നീണ്ടുപോയതും കോവിഡ് മഹാമാരിയും രാജന് ഏറെ നാൾ കച്ചവടം ഇല്ലാതാക്കിയിരുന്നു. വലിയ പ്രതിസന്ധിയിലായ രാജന് കൊയിലോൺ ഡിസ്ട്രിക്ട് റീറ്റെയിൽ മർച്ചന്റ് അസോസിയേഷനാണ് മുൻകൈയെടുത്ത് തകർച്ചയിലായ കട നേരത്തെ പുനർനിർമ്മിച്ചു നൽകിയത്. കല്ലുപാലം തുറന്നതോടെയാണ് ജീവിതം കുറച്ചെങ്കിലും പച്ച പിടിച്ചത്. പക്ഷേ അതിനധികം ആയുസ്സുണ്ടായില്ല. ഒരു വർഷം കഴിയുമ്പോഴേക്കും ജീവിതം വീണ്ടും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഞങ്ങൾ ഈ ബിൽഡിംഗ് കെട്ടുന്നതിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുകയും അദ്ദേഹം ലോൺ എടുത്തുമാണ് ഈ കട വീണ്ടും പുനഃസ്ഥാപിച്ചത്. ഇതിനുശേഷം കട നടത്തിക്കൊണ്ട് വരികയാണ്. വീണ്ടും ഈ ഇതുപോലെ അശാസ്ത്രീയമായ ഈ നിർമ്മാണം തുടരുകയും വീണ്ടും ഈ കട ഇടിയുകയാണ് ഉണ്ടായത്. തകർന്നു വീഴാറായ തൻ്റെ ഏക ഉപജീവന മാർഗം നോക്കി എന്ത് ചെയ്യണമെന്നറിയാതെ രാജൻ പകച്ചു നിൽക്കുകയാണ്. അധികൃതരുടെ കനിവ് കാത്ത്. 24 കൊല്ലം. എന്തായാലും ഈ 70-കാരൻ്റെ ജീവിതം വളരെ ദുസ്സഹമാണെന്ന് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണുമല്ലോ. അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ കൈകൂപ്പി നിൽക്കുന്ന വൃദ്ധൻ്റെ കാര്യത്തിൽ ഇടപെടണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ കണ്ണീരിന് ഒരു അവസാനം വേണം. എന്നാലൊക്കെ അധികാരത്തിൻ്റെ സാന്നിധ്യം സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകൂ എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ.